നമസ്കാരം. ആജ്ഞപത് പ്രതിഷേധത്തിനിടെ വലിയ തോതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ജനദ്രോഹ പ്രവർത്തനങ്ങളാണ് ഒരു വിഭാഗം നടത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ സംഘർഷം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവയൊക്കെയാണ്. രാജ്യവ്യാപക പ്രക്ഷോഭത്തിൽ ആദ്യഘട്ടത്തിലെ കണക്കെടുപ്പിൽ തന്നെ ഏകദേശം 100 കോടിയോളം, അതായത് ട്രെയിൻ ഗതാഗതത്തിൽ നിന്ന് മാത്രം 100 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഈ ആക്രമണങ്ങൾ നടന്ന സമയം മുതൽ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയവരിൽ നിന്ന് തന്നെ നാശനഷ്ടങ്ങൾ ഈടാക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് യു പി സർക്കാർ. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് 1120 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാണ്. ഇവരിൽ നിന്ന് നഷ്ടപരിഹാര തുക ഈടാക്കാനുള്ള നടപടികൾ യു പി സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പൊതുമുതൽ നശിപ്പിച്ചെന്ന ലിസ്റ്റ് നൽകുവാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് പൊതുമുതലാണോ നശിപ്പിച്ചത്, ആ പൊതുമുതലിൻ്റെ നഷ്ടപരിഹാര തുക ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനായി CCTV അടക്കം യു പി സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാറിനാണ്. CCTV പരിശോധനയുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലും വളരെ വേഗത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ തിരിച്ചറിയൽ പരേഡും നടത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, ട്രെയിൻ കത്തിച്ചവർക്ക് ഉള്ള തുകയല്ല ബസ് കത്തിച്ച പ്രക്ഷോഭകാരികൾക്ക് അടക്കേണ്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രക്ഷോഭകാരികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാരിന് കണ്ടുകിട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കിടപ്പാടം വിറ്റാൽ പോലും നഷ്ടപരിഹാര തുക കൃത്യമായി ഈടാക്കാൻ സാധിക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയാണ് ഇവരിൽ നിന്ന് ഈടാക്കേണ്ടി വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അടച്ചാലും അടച്ചാലും തടി ഊരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കലാപകാരികൾ ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ളത്. അതേസമയം ഗുജറാത്തിൽ തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. വാൻകരിയർ സ്വദേശികളായ അക്ബർ ഹുക്കോ, ഇസുര എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കലാപകാരികളുടെ വീടുകൾ യോഗി സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിലുള്ള പ്രതികാരമെന്നവണ്ണമാണ് തീവണ്ടി അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചത്. മോർബി, വാൻകനീർ, ദമ്മു തീവണ്ടിയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. തീവണ്ടി അട്ടിമറിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഇവരെ റെയിൽവേ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇവരെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ തീവണ്ടി അട്ടിമറിക്കാനുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും പുറത്തു വന്നത്. ഇവർക്ക് പുറമെ മറ്റൊരു സ്ത്രീയെ കൂടി ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. യു പിയിൽ വീട് നഷ്ടമായ കലാപകാരികളുടെ കൂട്ടത്തിൽ അക്ബറിന്റെ ബന്ധുക്കളും ഉൾപ്പെടുന്നുണ്ട്. ഇതോടെയാണ് സർക്കാരിനോട് പ്രതികാരം ചെയ്യാൻ തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അതേസമയം ഇവർക്ക് ഭീകരബന്ധമുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇവരെ ഭീകരവിരുദ്ധ സ്ക്വാഡും ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ദത്തോമി ന്യൂസ്.